നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാർഷിക ക്ഷേമ ബോർഡ് നിലവിൽ വരുന്നതോടെ കർഷകർക്ക് വേണ്ട സഹായങ്ങളെല്ലാം സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. പച്ചത്തേങ്ങ സംഭരണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട്. തൊഴിലിടങ്ങൾ ഏറെ ആശങ്കകൾ നിറഞ്ഞതായി മാറുകയാണെന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ കമാൽ വരദു. അന്തർദേശീയ സഹകരണ ദിനാചരണ പരിപാടികൾക്ക് തുടക്കം. കെട്ടിട നിർമ്മാണ അനുമതിയിൽ അനാവശ്യ കാലതാമസവും അഴിമതിയും അവസാനിപ്പിക്കണമെന്ന് ലെൻസ് ഫെഡ്. സ്റ്റേജ് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കണമെന്നും ആവശ്യം. വിട്ടുപിരിഞ്ഞ കോഴിക്കോട്ടെ ചലച്ചിത്ര പ്രവർത്തകർക്കായി നഗരത്തിൽ ഓർമ്മ മരങ്ങൾ. സരോവരം ബയോപാർക്കിൽ വൃക്ഷത്തൈകൾ നട്ടു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക ക്ഷേമ ബോർഡ് നിലവിൽ വരുന്നതോടെ കർഷകർക്ക് വേണ്ട സഹായങ്ങളെല്ലാം സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന കേരഫെഡ് വഴിയുള്ള പച്ചത്തേങ്ങ സംഭരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക ക്ഷേമ ബോർഡ് നിലവിൽ വരാൻ പോവുകയാണ്. അതോടെ കർഷകർക്ക് വേണ്ട സഹായങ്ങളെല്ലാം സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന കേരഫെഡ് വഴിയുള്ള പച്ചത്തേങ്ങ സംഭരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2019 മുതൽ 2020 വരെ 10 വർഷത്തേക്ക് കർഷകർക്ക് വേണ്ടതെല്ലാം സർക്കാർ ആലോചിച്ച് തീരുമാനങ്ങളെടുക്കും. കേരഫെഡ് പച്ചത്തേങ്ങ സംഭരിക്കുമ്പോൾ അതിന്റെ തൊണ്ട് സ്വീകരിക്കാൻ കയർ ബോർഡും തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 160,000 രൂപയാണ് ലഭിക്കുന്നത്. അത് 320,000 വർദ്ധിപ്പിക്കണം. അതിനായി ഈ മാസം 10 റിസർവ് ബാങ്ക് ഗവർണറെ നേരിൽ കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ വിലയിൽ നമ്മൾ വരുന്ന സമയത്ത് നാഫിഡിന് ആണ് കേരഫെഡ് ഓഫർ നൽകുന്നത്. എന്നാൽ അവിടെ അവരിൽ മാറ്റം വരുന്ന ഘട്ടങ്ങളെല്ലാം നാഫിഡിൽ നിന്ന് പിന്മാറി. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ നാളികേര സംഭരണവും കോപ്പർ സംഭരണവുമായി സംയുക്തമായി പോകുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചത് പച്ചത്തേങ്ങ സംഭരണം നമ്മള് സ്ഥിരമായ ഒരു സംവിധാനമാക്കി മാറ്റണം എന്ന് തീരുമാനിച്ചതിന്റെ സാധ്യത. എ പ്രതീക്കുമാർ എംഎൽഎ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരഫെഡ് മാനേജിംഗ് ഡയറക്ടർ എൻ രവികുമാർ പദ്ധതി വിശദീകരണവും റിപ്പോർട്ട് അവതരണവും നടത്തി. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യ അതിഥിയായി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് ഷീല, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി കെ രാധാകൃഷ്ണൻ, കർഷക സംഘം സെക്രട്ടറി വിശ്വൻ, കിസാൻ സഭ സെക്രട്ടറി രാജൻ, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഐ വടക്കേത്തടം, അഭിനേഷ് ബോസ് എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട്ടെ മൺമറഞ്ഞ ചലച്ചിത്ര പ്രവർത്തകരുടെ സ്മരണാർത്ഥം നഗരത്തിലിനി ഓർമ്മ മരങ്ങൾ വളരും. ഫസ്റ്റ് ക്ലാപ്പ് സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് സരോവരം പാർക്കിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ ഐ വി ശശി വരെയുള്ള കോഴിക്കോട്ടെ ചലച്ചിത്ര പ്രവർത്തകരുടെ സ്മരണാർത്ഥം ഫസ്റ്റ് ക്ലാപ്പ് സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ സരോവരം പാർക്കിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്നു. ഓർമ്മ മരങ്ങൾ എന്ന പേരിലുള്ള പരിപാടിയുടെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടത്. 48 വൃക്ഷത്തൈകളാണ് സരോവരത്ത് നട്ടുപിടിപ്പിക്കുന്നത്. വൃക്ഷത്തൈകളുടെ പരിപാലനവും ഫസ്റ്റ് ക്ലാബ് അംഗങ്ങൾ നിർവഹിക്കും. ഒരു തൈനടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈനടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈനടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈനടാമല്ല നാളേക്കു വേണ്ടി. ഫസ്റ്റ് ക്ലാബ് പ്രസിഡന്റ് ജസ്റ്റിൻ തച്ചുൽ അധ്യക്ഷം വഹിച്ചു. വേണുഗോപാൽ, ജോർജ് മെർവിൻ, ചിത്രൻ, വിനു പപ്പു, മോഹൻദാസ്, ഷാജൂൺ കാര്യാൽ, ഷാഹിദ റസാഖ്, ബീന ഗിരീഷ്, പി കെ ബാബുരാജ്, കോഴിക്കോട് നാരായണൻ നായർ, ആൻസി അഗസ്റ്റ്യൻ, രശ്മി ഷാജോൺ, ഫസ്റ്റ് ക്ലാബ് സെക്രട്ടറി സജീന്ദ്രൻ കൊമ്മേരി, ട്രഷറർ വിനീഷ് കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തൊഴിലിടങ്ങൾ ഏറെ ആശങ്കകൾ നിറഞ്ഞതായി മാറിയിരിക്കുകയാണെന്ന് പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ ബരദൂർ. അന്തർദേശീയ സഹകരണ ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കോഴിക്കോട്ട് അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു. ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ നിർവഹിച്ചു. തൊഴിലിടങ്ങൾ ഏറെ ആശങ്കകൾ നിറഞ്ഞതായി മാറുകയാണെന്നും സാങ്കേതികത്വത്തിനനുസൃതമായി നാം മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുസ്ഥാപനങ്ങളാണെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും അവരിങ്ങനെ തൊഴിൽ അല്ലെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം കുറച്ചു വരികയാണ്. കുറച്ചു വരാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞിരുന്നത് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ സാങ്കേതികത്വം വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അതായത് വളരെ എളുപ്പത്തിൽ അതിവേഗതയിൽ ചെയ്യാനോ മാനുവലി ചെയ്യുന്നതിനേക്കാൾ വേഗതയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇത്രയും ആളുകൾ വേണ്ട എന്നാണ് ഓരോ സ്ഥാപനം തീരുമാനിക്കുന്നത്. അവിടെ നമ്മുടെ തൊഴിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സഹകാരി മാസികയുടെ പുരസ്കാര ജേതാക്കൾക്ക് സർക്കിൾ സഹകരണ യൂണിയൻ നൽകുന്ന ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ബെസ്റ്റ് സിഇഒ അവാർഡ് നേടിയ കെ ബാബുരാജും സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ ദിനേശ് കാരന്തൂരും അവാർഡ് ഏറ്റുവാങ്ങി. അന്തസ്സുള്ള തൊഴിലിന് സഹകരണ സ്ഥാപനങ്ങൾ എന്ന വിഷയത്തിൽ മുൻ പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇ പി രാജീവൻ ക്ലാസ് എടുത്തു. ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ എം കെ കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ അഗസ്തി, ഡി ജി എം ബി കൃഷ്ണൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ എൻ എം ഷീജ എന്നിവരും സംസാരിച്ചു. എഴുത്തുകാരൻ കഥാവശേഷനായി 25 വർഷം കഴിഞ്ഞിട്ടും ആ ഓർമ്മകൾക്ക് മങ്ങലേൽക്കുന്നില്ല. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ബേപ്പൂരിലെ വയലാലിൽ വീട്ടിൽ എം ടി അടക്കമുള്ള പ്രമുഖർ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മ പുതുക്കാനെത്തി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 25 ചരമ വാർഷിക ദിനമായ വെള്ളിയാഴ്ച സാംസ്കാരിക മഹാസംഗമത്തിനാണ് വയലാലിൽ വീട് വേദിയായത്. എം ടി വാസുദേവൻ നായർ വിശിഷ്ടാതിഥിയായി. ബഷീറിന്റെ വേഷം കെട്ടിയെത്തിയ എം എസ് മണിയെ എം ടി അഭിനന്ദിച്ചു. ബഷീർ സ്മരണയ്ക്കായി ഒരുക്കുന്ന സ്മൃതിവനത്തിനും തുടക്കമിട്ടു. എഴുത്തുകാരന്റെ ഓർമ്മകൾക്കൊപ്പം സഞ്ചരിക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ എത്തിയിരുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും മുതൽ സാധാരണക്കാരായ വായനക്കാർ വരെ വയലാലിൽ വീട്ടിലെത്തി. ബഷീറിന്റെ ചാരുകസേരയും ഗ്രാമഫോണും പേനയും കണ്ണടയും എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങളും കാണാൻ മണിക്കൂറുകൾ ക്ഷമയോടെ അവർ കാത്തുനിന്നു. വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ ബഷീർ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കൈയടി നേടി. 25 ഫലവൃക്ഷ തൈകളാണ് സ്മൃതിവനത്തിൽ ആദ്യം നട്ടുപിടിപ്പിക്കുന്നത്. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിനാണ് സംരക്ഷണ ചുമതല. എഴുത്തുകാരനും സംവിധായകനുമായ മധുപാൽ, കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷ ഡോക്ടർ ഖദീജ മുന്താസ്, അബ്ദുസമദ് സമദാനി, രവി ഡി സി എന്നിവർ ചേർന്ന് സ്മൃതിവനത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ബഷീറിന്റെ മക്കളായ ഷാഹിന ബഷീർ, അനീഷ് ബഷീർ, മരുമകൾ അഞ്ജു, പേരക്കുട്ടികൾ എന്നിവർ വയലാലിലെത്തിയവരെ വരവേറ്റു. വൈക്കം തലയോലപ്പറമ്പിൽ നിന്നും ബഷീറിന്റെ നിരവധി കുടുംബാംഗങ്ങളും എത്തിയിരുന്നു. എഴുത്തുകാരി കെ പി സുധീര, ഫറൂഖ് നഗരസഭാധ്യക്ഷ കെ കമറുല്ലൈല, നടൻ മാമുക്കോയ, പ്രൊഫസർ എൻ പി ഹാഫിസ് മുഹമ്മദ്, ജമാൽ കൊച്ചങ്ങാടി, നിരൂപകൻ കെ എസ് വെങ്കടാചലം, ടി വി ബാലൻ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സംഗമത്തിൽ പങ്കാളികളായി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Sweeter than I say, Chamanur, your magic. Folks, were they? I wish to touch one day, Chamanur, your magic. A tradition of 155 years. Chamanur International Jewelers. India, UAE, Kuwait, Malaysia, USA. Hey, go ahead. Hey, this boat is full. Come on, come on. Anu, son. Kalyan Silks is already sale. Now, come on. Come on. Come on. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ആഡി സെയിൽ. ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ചേട്ടോ, സമയമായി ബോട്ട് എടുക്കണ്ടേ? അതിന്റെ ഡ്രൈവർ ഇപ്പോഴേ പോയി. ഇപ്പൊ വാങ്ങിയാ ഇരട്ടി വാങ്ങ. കല്യാൺ സിൽക്സ്.
വാർത്തകൾ തുടരുന്നു. കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട് അനാവശ്യ കാലതാമസവും അഴിമതിയും അവസാനിപ്പിക്കണമെന്നും സ്റ്റേജ് സർട്ടിഫിക്കറ്റ് നടപ്പിൽ വരുത്തണമെന്നും ലെൻസ് ഫെഡ് ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥ പ്രമാണിത്തത്തിന്റെയും ധിക്കാരത്തിന്റെയും ഫലമായ സാജന്റെ മരണം പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പോരായ്മകൾ റെക്ടിഫൈ ചെയ്ത് വീണ്ടും സമർപ്പിക്കുന്ന പ്ലാന് വീണ്ടും പുതിയ പുതിയ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും മടക്കുന്ന അവസ്ഥയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനടക്കം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സാജൻപാറയിലെ കേസിലും ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചു. കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുമുള്ള അനാസ്ഥയും രാഷ്ട്രീയപരമായ ഇടപെടലുകളും പലപ്പോഴും ജനത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. അഴിമതി തടയുന്നതിനും നിയമമനുസരിച്ചുള്ള നിർമ്മാണം ഉറപ്പുവരുത്തുന്നതിനും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ലൈസൻസിയുടെ സൈറ്റ് പരിശോധിച്ചുള്ള സ്റ്റേജ് സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതി നിയമത്തിൽ കൊണ്ടുവരണമെന്ന് ലെൻസ് ഫെഡ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏകദിന പെർമിറ്റ് സമ്പ്രദായം കാര്യക്ഷമമാക്കുക, ബഹുനില കെട്ടിടങ്ങളുടെ അനുമതിക്കായി വിവിധ ഏജൻസികളുടെ ഏകോപനം നടത്തുക, ഗവൺമെന്റ് അംഗീകൃത റെസിഡൻഷ്യൽ ലേഔട്ടുകളിലെ നിർമ്മാണ തടസ്സം ഒഴിവാക്കുക, ബിൽഡിംഗ് റൂളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുക, ചെറിയ ചെറിയ അപാകതകൾ പരിഹരിക്കുന്നതിന് സെക്രട്ടറിക്കുള്ള അംഗീകാരം ഉപയോഗിക്കുക, ഓൺലൈൻ പ്ലാൻ സമർപ്പണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ലെൻസ് ഫെഡ് മുന്നോട്ട് വച്ചു. പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും വായനാ ദിനാചരണ പരിപാടികളും സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ എം എഫ് ആൻഡോ ഉദ്ഘാടനം ചെയ്തു. പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പി എൻ പണിക്കർ അനുസ്മരണ സമ്മേളനവും വായനാ ദിനാചരണ പരിപാടികളും സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ഫാദർ എം എഫ് ആൻഡോ ഉദ്ഘാടനം ചെയ്തു. വളരെ സവിശേഷമായ രീതിയിൽ സൗകര്യങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഗ്രാമങ്ങളിൽ പുസ്തകങ്ങൾ കൊണ്ടുചെന്ന് ഗ്രാമീണരെ വായിക്കാനും അത് വായിക്കാൻ അറിയുന്ന ആളുകൾ കുറവായിരുന്നു, അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് വായിക്കാനും വായനയുടെ ലോകം തുറന്നു കൊടുക്കുവാനും പരിശ്രമിച്ച വ്യക്തിയാണ് പി എൻ പണിക്കർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം, അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നത് വായന ദിനമായിട്ടും വായന വാരമായിട്ടൊക്കെ ആഘോഷിക്കുന്നത്. ജൂൺ 19 അത് തുടങ്ങുന്നത് സ്കൂളുകളിൽ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്. ഹെഡ്മാസ്റ്റർ തോമസ് മാത്യു അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് എം രാജൻ, റോഷി ഡൊമിനിക്, അരുൺ ജോണി തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രവും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ചേർന്ന് പാമ്പുകളോടൊപ്പം ഒരു ദിനം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. മലമ്പാമ്പിനെ കൊല്ലുന്നവർക്ക് 7 വർഷം തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്ന് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് സുവോളജിസ്റ്റ് ഡോക്ടർ എം ഡി ജാഫർ പാലോട്ട് പറഞ്ഞപ്പോൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും മുഖത്ത് ആശ്ചര്യം. മേഖലാ ശാസ്ത്ര കേന്ദ്രം, പ്ലാനറ്റോറിയവും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ നമുക്ക് ചുറ്റുമുള്ള പാമ്പുകളെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു ജാഫർ പാലോട്ട്. പെരുമ്പാമ്പിനെ പിടികൂടി കൊല്ലുന്നവരും കൊന്നു തിന്നുന്നവരും അറിയുക. വന്യജീവി സംരക്ഷണ നിയമം പട്ടിക 1 ജീവിയാണിത്. ചേരയെയും നീർക്കോലിയെയും ഉപദ്രവിച്ചാൽ പ്രശ്നമില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. അവ പട്ടിക 2 ഉൾപ്പെടുന്നതാണ്. മറ്റു പാമ്പുകൾ പട്ടിക 4 വരും. ഏതു പാമ്പിനെ ഉപദ്രവിച്ചാലും ശിക്ഷയുറപ്പ്. 104 പാമ്പുകളെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിൽ 5 പാമ്പുകൾക്കാണ് മനുഷ്യനെ കൊല്ലാനുള്ള വിഷമുള്ളത്. മൂർക്കൻ, രാജവെമ്പാല, അണലി, ശംഖുവരേൻ, ചുരുട്ടമണ്ഡലി എന്നിവയാണ് മാരക വിഷമുള്ള പാമ്പുകളെന്ന് ജാഫർ പാലോട്ട് വിശദീകരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ പി എം സുരേശൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ശാസ്ത്ര കേന്ദ്രം, പ്ലാനറ്റോറിയം പ്രൊജക്ട് കോർഡിനേറ്റർ മാനസ് ബാഗ്ചി അധ്യക്ഷം വഹിച്ചു. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വി പി ജയപ്രകാശ്, ഡോക്ടർ ബി എസ് സി കെ മൂർത്തി, ഡോക്ടർ പി ഗിരീഷ് കുമാർ, കെ എം സുനിൽ എന്നിവർ പ്രസംഗിച്ചു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാദേശിക കേന്ദ്രവും സാംസ്കാരിക വകുപ്പും ചേർന്ന് വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ എം ഗോവിന്ദൻ അനുസ്മരണവും ഏകദിന സെമിനാറും നടത്തി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാദേശിക കേന്ദ്രം സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വായന പക്ഷാചരണ പരിപാടി സംഘടിപ്പിച്ചു. ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എം ഗോവിന്ദനെ ഈ വിധത്തിൽ അനുസ്മരിക്കുന്നു എന്നത് അപൂർവമായ അതിശയകരമായ അദ്ദേഹമാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച മാസിക പ്രസാധനം ചെയ്തിട്ടുള്ളത്. സമീക്ഷ എന്നായിരുന്നു അതിന്റെ പേര്. 300 കോപ്പികളെ അടിച്ചിരുന്നുള്ളൂ.
എന്നിട്ടും ബാക്കി വന്നിരുന്നു ആ മാസിക. അതിനൊരു കാരണം ചിന്തകനായ എം ഗോവിന്ദൻ എന്തുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കപ്പെട്ടില്ല മലയാളത്തിൽ എന്നതിന്റെ കാരണം അദ്ദേഹം മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മളെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം അല്ലെങ്കിൽ അതിലധികം സ്വന്തമായി ചിന്തിച്ചു എന്നതാണ്. പരിപാടിയുടെ ഭാഗമായി എം ഗോവിന്ദൻ അനുസ്മരണവും ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. എസ് എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ദേവിപ്രിയ അധ്യക്ഷയായ ചടങ്ങിൽ എൻ ജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. എം പി ബീന, ഡോക്ടർ സി ജെ ജോർജ്, ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേരള ബജറ്റ് സ്വർണമേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ്. ഇറക്കുമതി തീരുവ 2.5% വർദ്ധിപ്പിച്ചത് കള്ളക്കടത്ത് കൂടാനും കണക്കിൽപ്പെടാത്ത സ്വർണ വിൽപ്പനയ്ക്കും ഇടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെയും ഡയമണ്ടിന്റെയും ഇറക്കുമതി തീരുവ 10%-12.5% വർദ്ധിപ്പിച്ച നടപടി സ്വർണ വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇറക്കുമതിയിൽ 2.5% വർധന ഏർപ്പെടുത്തിയതോടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ ഇന്ത്യയിലേക്ക് സ്വർണ കള്ളക്കടത്ത് വ്യാപിക്കുകയും അത് കണക്കിൽപ്പെടാത്ത വിൽപ്പനയ്ക്കിടയാക്കുകയും ചെയ്യും. ഇതിലൂടെ രാജ്യത്തിന് നികുതി ഇനത്തിൽ വലിയ തോതിലുള്ള വരുമാന നഷ്ടമാണ് ഉണ്ടാക്കുക. ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിക്കുന്നത് കൊണ്ട് കള്ളക്കടത്ത് മാഫിയ, ഒരു വലിയൊരു മാഫിയ, ക്രിമിനൽ മാഫിയ വർദ്ധിക്കും. സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ ഇന്ത്യയുടെ ഒട്ടുമിക്ക അയൽ രാജ്യങ്ങളിലും സ്വർണത്തിന് പൂർണ്ണ നികുതി ഇളവാണുള്ളത്. ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടെ ഈ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ സ്വർണ കള്ളക്കടത്ത് നടക്കും. ഈ ഡ്യൂട്ടി മറ്റ് അതർ അയൽ രാജ്യങ്ങളൊക്കെ 0% %, 10 തന്നെ ഉള്ളത് ഒരുപാട് കള്ളക്കെടുത്തുന്നുണ്ട്. അവിടുന്ന് വാങ്ങി ഇങ്ങോട്ട് എത്തുന്നത് ബുള്ളിയൻ ഇപ്പൊ പല രാജ്യങ്ങളിലും 0% ഉള്ളിടത്ത് ഇങ്ങോട്ട് വരിക എന്നുള്ളത് വലിയൊരു ടാർഗറ്റാണ്. ഹാർഡ് കറൻസിയാണ് ഗോൾഡ്. 2012 കേവലം 2% മാത്രമുള്ള ഇറക്കുമതി തീരുവയാണ് ഇപ്പോൾ 12.5% എത്തിയിരിക്കുന്നത്. ഈ വർധന കാരണം സ്വർണത്തിന് പവന് ശരാശരി 650 രൂപയാണ് വർദ്ധിച്ചത്. തീർത്തും നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ജ്വല്ലറികൾക്ക് കള്ളക്കടത്ത് ലോബിയോട് മത്സരിക്കേണ്ട സ്ഥിതിയാണുള്ളതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് എല്ലാം മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്കും നേരത്തെയും ഗവൺമെന്റ് ഒക്കെ മെമ്മോറാണ്ടം കൊടുത്താണ് എല്ലാ മന്ത്രിമാർക്കും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനത്തിന്റെ ബ്രോഷറും കൂപ്പണും പ്രകാശനം ചെയ്തു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കൺവീനർ തറമൽ പ്രശോഭ് കുമാർ ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രന് നൽകി ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. രാമായണ മാസമായ കർക്കിടകം 30 ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച പുലർച്ചെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പാർത്ഥസാരഥി മണ്ഡപത്തിൽ ക്ഷേത്രം ശാന്തി കെ വി ഷിബുശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 108 കൊട്ടത്തേങ്ങയുടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. കർക്കിടക മാസത്തിലെ ദുർഘടങ്ങൾ അകറ്റാനും കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഗണപതി ഹോമം അർപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഹോമത്തിന്റെ ബ്രോഷറും കൂപ്പണും ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കൺവീനർ തറമൽ പ്രശോഭ് കുമാർ ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രനെ ബ്രോഷറും കൂപ്പണും കൈമാറി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പൊറോളി സുന്ദർദാസ്, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എടക്കോത്ത്, ജോയിന്റ് സെക്രട്ടറി കെ വി അനേഖ്, ട്രഷറർ കൃഷ്ണദാസ് തച്ചപ്പുള്ളി എന്നിവരും മറ്റ് ഡയറക്ടർമാരും ഭരണസമിതി അംഗങ്ങളും പ്രവർത്തക സമിതി അംഗങ്ങളും വനിതാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു.
ചേളന്നൂർ കണ്ണങ്കര ഇച്ചന്നൂർ വൈശ്രവണ കുബേരക്ഷേത്രത്തിൽ നടന്നുവന്ന രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവവും സമാപിച്ചു. സമാപന ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ചേളന്നൂർ കണ്ണങ്കര ഇച്ചന്നൂർ വൈശ്രവണ കുബേരക്ഷേത്രത്തിലെ രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും സമാപനമായി. ക്ഷേത്രം തന്ത്രി മേൽപ്പള്ളി മന ഉണ്ണികൃഷ്ണൻ അടിത്തിരിപ്പാടിൻ്റെയും മേൽശാന്തി സുന്ദരേശൻ മസദിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വിശിഷ്ട പൂജകളും കർമ്മങ്ങളും നടന്നത്. സമാപന ദിനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നാടകങ്ങളും അരങ്ങേറി. മയക്കുമരുന്ന് ദുരുപയോഗം ചെറുക്കാൻ കൂടുതൽ ഫലപ്രദമായ നിയമനിർമ്മാണത്തിന്റെ സാധ്യത പരിശോധിക്കാൻ DVFI ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഈ മാസം 9 കല്ലൂരിലാണ് സെമിനാർ നടക്കുക. ഭേദഗതിയുടെ സാധ്യത പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ സെമിനാർ നടത്തുന്നതിന് വേണ്ടി DVFI തീരുമാനിച്ചിരിക്കുകയാണ്. 9 കൊച്ചിയിൽ നടക്കുന്ന ഈ ദേശീയ സെമിനാർ ജസ്റ്റിസ് ചലമേശ്വറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ത്യയിലെ വളരെ പ്രമുഖരായ നിയമരംഗത്തെ പ്രമുഖരെയൊക്കെ ഞങ്ങളിതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള നിയമവിദ്യാർത്ഥികളുടെയും നിയമ അധ്യാപകരുടെയും ഗവേഷകരുടെയും എല്ലാം തന്നെ പേപ്പറുകളും ക്ഷണിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക ക്ഷേമ ബോർഡ് നിലവിൽ വരുന്നതോടെ കർഷകർക്ക് വേണ്ട സഹായങ്ങളെല്ലാം സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. പച്ചത്തേങ്ങ സംഭരണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട്. തൊഴിലിടങ്ങൾ ഏറെ ആശങ്കകൾ നിറഞ്ഞതായി മാറുകയാണെന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ കമാൽ വരദു. അന്തർദേശീയ സഹകരണ ദിനാചരണ പരിപാടികൾക്ക് തുടക്കം. കെട്ടിട നിർമ്മാണ അനുമതിയിൽ അനാവശ്യ കാലതാമസവും അഴിമതിയും അവസാനിപ്പിക്കണമെന്ന് ലെൻസ് ഫെഡ്. സ്റ്റേജ് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കണമെന്നും ആവശ്യം. വിട്ടുപിരിഞ്ഞ കോഴിക്കോട്ടെ ചലച്ചിത്ര പ്രവർത്തകർക്കായി നഗരത്തിൽ ഓർമ്മ മരങ്ങൾ. സരോവരം ബയോപാർക്കിൽ വൃക്ഷത്തൈകൾ നട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.